അപ്പൊ നമ്മളെ ഉള്ളത് അതാണ്, നമ്മള് കശ്മീരിലാണുള്ളത്, ജമ്മു ആൻഡ് കശ്മീരിലെ നമ്മളെ ശ്രീനഗറില് ഡാൽ ലേക്കിലാണ് നമ്മളുള്ളത് അല്ലേ. അപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഡാൽ ലേക്ക് ആണ് ഗൈസ്. അപ്പോ കഴിഞ്ഞ വീഡിയോ അങ്ങനെ അങ്ങനെ വൈൻഡപ്പ് ചെയ്താണ്, കാരണം രാത്രി ആയി വളർത്തിയപ്പോ അങ്ങനെ ഈശ്വരും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പിന്നെ അപ്പൊ യാത്ര പറഞ്ഞിട്ടുണ്ടോ? അതായത് ഫുള്ള് യാത്ര ചെയ്തിട്ട് ഇവിടെ എത്തി, പിന്നെ എന്താ ഒറ്റ ഉറക്കായിരുന്നു അല്ലേ. അപ്പൊ ഇന്ന് രാവിലെ തന്നെ, ഇന്ന് വെള്ളിയാഴ്ച കേട്ടോ, അപ്പൊ വെള്ളിയാഴ്ച തന്നെ രാവിലെ തന്നെ ഇറങ്ങി. അപ്പൊ നമ്മള് ആ ദാൽ ലേക്കിന്റെ അവിടെ തന്നെ താമസിച്ചു, അതാണല്ലോ മെയിൻ അട്രാക്ഷൻ. ബോട്ട് എടുത്ത് വന്നിട്ട് ഇപ്പുറത്തുള്ള ഈ ഒരു സ്ഥലത്താണ് താമസിച്ചത് കേട്ടോ, ഈ ഒരു വീട്ടിൽ താമസിച്ചത്. ചെറിയ എമൗണ്ട് ഉള്ളു, ഒരു 600 രൂപയ്ക്ക് ഒരു ദിവസത്തെ സ്റ്റേ കിട്ടുന്നതാണ്. അപ്പൊ നമ്മള് ദാൽ ലേക്ക് ആണ് കാണുന്നത്. ദാൽ ലേക്ക് ഇനിയിപ്പോ നമുക്ക് അങ്ങോട്ട് നമ്മളെ വണ്ടിയൊക്കെ അപ്പുറത്ത് അക്കരയാണ് കിടക്കുന്നത്, അവിടെ പാർക്കിംഗ് ഇട്ട് പോകുന്നതാണ്. അപ്പൊ ഇതൊരു വൈബ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇപ്പുറത്ത് നമ്മൾ താമസിക്കാൻ കാരണം. അതാണ് ഡാൽ ലേക്ക് കേട്ടോ. ഡാൽ ലേക്കിൽ ഇഷ്ടം പോലെ നമുക്ക് ഇതേപോലെ ഹൗസ് ബോട്ടിലൊക്കെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടും. ബോട്ടാണ് ഇവിടുത്തെ മെയിൻ. നമ്മൾ ഞാൻ ആദ്യമായിട്ട് കണ്ടത് നമ്മള് കാശ്മീരിൽ എന്താ മൂവിയിലെ മേരാ കാശ്മീർ എന്ന ആ പാട്ട്, അതിലേക്ക് ഇങ്ങനെ പോകുന്നില്ലേ. അപ്പൊ അതിലുള്ള ആ സംഭവം അതെ. അപ്പൊ ഇവിടെ ഇതേപോലെ ഹൗസ് ബോട്ട് ഇതുണ്ടോ ബാങ്കോക്ക്. നമ്മൾ നിന്നത് എന്താണ്, ഹോട്ടൽ വ്യൂ ഗ്രീൻ വ്യൂ. ആ അപ്പോ ഈ ഒരു ഹോട്ടലിലാണ് നമ്മൾ നിന്നത്. അതേപോലെ ഇതേപോലെയുള്ള ബോട്ടുകളിലൊക്കെ നമുക്ക് താമസിക്കാവുന്നതാണ്. നമ്മളെ വണ്ടി ഉള്ളത് നേരെ അപ്പുറത്താണ്. ഗേറ്റ് നമ്പർ ഘാട്ട് നമ്പർ 15 നമ്മളെ നിർത്തിയ ശേഷം അവിടുന്ന് ഇതേപോലെയുള്ള ഒരു തോണിയിൽ വന്നിട്ട് ഇവിടെ ഇറങ്ങി അല്ലേ. ഗൈസ് അപ്പൊ ഇന്ന് നമ്മൾ ഈ ഒരു ബോട്ടിൽ സഞ്ചരിക്കാൻ പോകണം. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം. നമുക്ക് ഡാൽ ലേക്കിന്റെ കിടിലും കിടിലും ഷോട്ടുകളൊക്കെ എടുക്കാനുണ്ട് അല്ലേ. അപ്പൊ ആദ്യം നമുക്ക് പള്ളി പോകണം കേട്ടോ. അതിന് ശേഷം പറ്റുള്ളൂ, കാരണം ഇപ്പൊ തന്നെ 11 ആയിട്ടുണ്ട്. നേരെ പള്ളി പോയതിനു ശേഷം നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ചെറിയൊരു മാറ്റം ഉണ്ട്, 11 ആയിട്ടുള്ളൂ, കാരണം 1:30 ഇവിടെ നിസ്കാരം. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യാൻ പോവാ അല്ലേ. ഇതെന്താ മദ്രസ വരെയേ, കുട്ടികളൊക്കെ മദ്രസ ഇട്ട് തരിക. സ്ത്രീയൊക്കെ ഗ്രാമവാസികളുണ്ടോ ഇവിടുത്തെ, ഇവിടെ താമസക്കാരാണ്. ഓരോരോ സ്വന്തം തോണിയിൽ പോകും. നമ്മളെ വീട്ടിലൊക്കെ ബൈക്കും കാറൊക്കെ ഉണ്ടാകും പോലെ ഇവർക്ക് ഇവിടെ തോണിയാണ് അല്ലേ. ഇവിടെ ഫുള്ള് ബോട്ടുകളാട്ടോ. അപ്പൊ അതിന്റെ പേര് കിട്ടി, ഷിക്കാര. ഷിക്കാര റൈഡാണ്. അപ്പൊ എത്ര ഷിക്കാരുണ്ട് ഇവിടെ? 3000 ഷിക്കാരകളും അതുപോലെ 2000 ഹൗസ് ബോട്ടുകളും ഉള്ള ഒരു ദാൽ ലേക്കിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അപ്പൊ സൗണ്ടിനൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടോ? നല്ല തണുപ്പാണ്. ഇന്നലെയൊക്കെ -3, -4 വന്നിട്ടുണ്ട് അല്ലേ. എന്നാലും നിങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇങ്ങനത്തെ റൂമുകളൊക്കെ എടുക്കട്ടെ, ഒരു 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 ഓൾഡ് എടുക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ തീരെ തണുപ്പുണ്ടാവില്ല അല്ലേ, തണുപ്പുണ്ടായിരിക്കും, ഒരു പ്രത്യേക വൈബ് ആയിരിക്കും, അതുപോലെ തന്നെ തണുപ്പും ഉണ്ടാവില്ല. നമ്മൾ ഷിക്കാര വരുന്നുണ്ട് തോന്നുന്നുണ്ട്. അതാ വരുന്നുണ്ട് അവിടെ. അതാണ് ഒരു പച്ചക്കറി ഷോപ്പാണ്, കച്ചവടമാണ് വരുന്നത്. ചെറിയ കച്ചവടമാണ് വരുന്നത്. തക്കാളി എത്ര എത്രയാണ് വില ചോദിക്കണം? നമ്മൾ മലയാളി എന്തെങ്കിലും വെജിറ്റബിൾ എല്ലാം ഫ്ലോട്ടിംഗ് ആണ് ഇവിടെ. ഫ്ലോട്ടിംഗ് വെജിറ്റബിൾ ഒഴുകി നടക്കാണ്. തക്കാളി ഉണ്ട്, എല്ലാ സാധനം ഉണ്ട്. കിത്തന കിലോ കിലോ എല്ലാം കിട്ടുട്ടോ, എല്ലാ സാധനം. രാവിലെ വന്നപ്പം ഇവിടെ ഉണ്ട് പൂവൊക്കെ വെക്കണ്, വന്ന രാവിലെ. അതും ഫ്ലോട്ടിംഗ് ആണ്, എല്ലാം ഫ്ലോട്ടിംഗ്. അപ്പൊ മൂപ്പർ എന്തൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്? പച്ചക്കറികളൊക്കെ നല്ല ഫ്രഷ് സാധനങ്ങൾ. ഇതൊന്നും കംപ്ലൈന്റ് വരില്ലട്ടെ, ഉള്ള തണുപ്പായോണ്ട്. കേരള അപ്പൊ ഇതാണ് നമുക്ക് പോകാനായിട്ട് ആവശ്യമായിട്ടുള്ള പോകാനായിട്ടുള്ള ഷിക്കാർ.
ഇവിടെ ഒരു സിസ്റ്റം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് പ്ലേസുകളുണ്ട്, ഫ്ലോട്ടിംഗ് മാർക്കറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ ഷിക്കാറിൽ പോയി കാണുക, അതാണ് ഇവിടുത്തെ സിസ്റ്റം. അപ്പൊ നമ്മളൊരു ഒന്നര മണിക്കൂർ നമുക്ക് ഒരു ഒന്നര മണിക്കൂർ എടുത്താൽ മതി, അതിനുള്ളതാണ് ഇവിടെ കാര്യമായിട്ടുള്ളത്. 500-600 ഒക്കെയാണ് ഇതിന്റെ റേറ്റ്, 500 രൂപ മുമ്പ് ഒപ്പിച്ചാണ്. പിന്നെ നമ്മൾ സംസാരിക്കണം, ഇനിയും കുറെ കുറയും, വലിയ സാധനമൊക്കെ വാങ്ങി വരികയാണ്. അത് ഇതല്ല കേട്ടോ, ഇത് ഇങ്ങനെ കൊണ്ടെടുക്കുന്ന ആൾക്കാരൊന്നല്ല, അവരുടെ വീട്ടിലത്തെ ഇത് എടുത്തിട്ട് ഇങ്ങനെ വരികയാണ്. ചുവിങ്കൊക്കെ തിന്നാ വരുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് കിടക്കാൻ 10 രൂപ ഒരാൾക്ക് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മളെ എന്താ ഓണർ നേരത്തെ നമ്മളെ രാവിലെ ഇന്നലെ വൈകുന്നേരം നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. അതെ, അതിന് പ്രത്യേകിച്ച് പൈസ വേണം. പിന്നെ ഈ ഹൗസ് ബോട്ടാണ് നമ്മൾ 2000 ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഇതേപോലെ ഹൗസ് ബോട്ടിൽ നമുക്ക് താമസിക്കാം, ഒരു ദിവസത്തിന് ചെറിയ ചെറിയ എമൗണ്ട് ഉള്ളൂ. കാലങ്ങളായിട്ട് കുറ്റടിച്ച് നിർത്തിയതാണ് കേട്ടോ. സ്റ്റെപ്പ് കോണൊക്കെ അതേപോലെ നിൽക്കണം, ഓടണമെന്നല്ല, അത് അവിടെ വെച്ചിട്ട് ഉണ്ടാക്കിയാന്ന് തോന്നുന്നുണ്ട് അല്ലേ. ഗുൽജാർ അഹമ്മദ്, ഗുൽജാർ ഇതാര? കേരള. ബഹുത് ദൂരെ നീച്ചേ, നമ്മള് അവിടെ ഇങ്ങള് പടി കൊറേ നായത്തെ നമ്മള് ഏറ്റവും ടോപ്പിൽ. എല്ലാരും പറയണ ബഹുത് ദൂർ, നല്ല വ്യൂ ആണ് അല്ലേ. കിട്ടില്ല വ്യൂ എന്ന് പറഞ്ഞാൽ കിട്ടില്ല. പിന്നെ സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ കിട്ടില്ല ഇവിടെ. പക്ഷെ അത് എടുക്കരുത് നമുക്ക്, ആ ഒരു ഇവിടെ ഇതാണ് മെയിൻ. അപ്പൊ നമ്മള് ആലപ്പുഴ പോയി കഴിഞ്ഞാൽ നമ്മൾ ഹൗസ് ബോട്ടിൽ എടുക്കുള്ളൂ. അതേപോലെ ആലപ്പുഴ പോയി കഴിഞ്ഞാൽ ഇതേപോലത്തെ സംഭവമുണ്ട്, ചെറിയ ബോട്ടുകൾ എടുക്കുക അല്ലെ, 300-400 മണിക്കൂറിന്. പിന്നെ ഇവിടുത്തെ ആയം ചോദിച്ചപ്പോ ഇവിടെ 10-12 പറഞ്ഞത്. അതുകൊണ്ടോ നല്ലൊരു ഫീലാണ് ഇവിടെ ഇങ്ങനെ പോകാൻ. ഇതിങ്ങനെ കുത്തർന്ന് പോകാനല്ല, ഇതിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാതെ ഇങ്ങനല്ലേ. അതാണ് നമ്മളിപ്പോ എവിടെ ഉള്ളത് അറിയോ, നമ്മള് നമ്മള് ഏറ്റവും നമ്മൾ ഇവരാണ് ഏറ്റവും ദൂരം ഉണ്ടാവല്ലേ, ചിലപ്പോ കേരളമായിട്ട്. കേരളക്കാരാണെന്ന് പറയുമ്പോ വലിയ അത്ഭുതമാണ്, കാരണം അന്ന് ദൂരം നമ്മൾ വണ്ടി ഓടിച്ചു വരുമ്പോണ്ട്. ഇവിടെ ഫുള്ള് മലയാളികളാ. കഴിഞ്ഞ തവണ എന്താട്ടി ഒരു വാട്സപ്പിലൊക്കെ വൈറലായ വീട്ടിൽ അരികോടുന്നാണോ വെച്ചിനെ, അതൊക്കെ വിടുന്നതാണ്. ഇവിടെ ഫുള്ള് മലയാളി, നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും മലയാളികൾ. ഫ്രൂട്ട്സ് കച്ചവടം വരുന്നുണ്ട്. ഒരു ഫ്രൂട്ട്സ് വാങ്ങിയാലോ പയ്യാ, ഏതോ പീസ് ആപ്പിൾ എത്തിയും പീസ് ആയിക്കോട്ടെ. അപ്പൊ ഡാൽ ലേക്കിലേക്ക് കടന്നിരിക്കുകയാണ്. ഡാൽ ലേക്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആ ഒരു ഹെവിയിലേക്ക് എത്തിയിട്ടില്ല. പൈസ ചോദിച്ചോ, പൈസ ഉണ്ടോ? പ്ലേറ്റോ മിക്സഡ് ഫ്രൂട്ട്, രണ്ട് പ്ലേറ്റ് നമ്മൾ മിക്സഡ് ഫ്രൂട്ട് വാങ്ങിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, 3000 ബോട്ടുകൾ ഇവിടെ ഉള്ളതാണ്. ഇത് മുഴുവൻ ആപ്പിള് മാത്രമല്ല, എന്താ മിക്സഡ് ഫ്രൂട്ട് ആണ്. ഒരു പ്ലേറ്റ് ആപ്പിള് എല്ലാം മിക്സഡ് ആയിട്ട് തരും. നമ്മൾ ചായ അടിച്ചില്ല, അപ്പൊ നമ്മൾ അതന്നെ ആക്കല്ലേ. അതാക്കും, ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതന്നെ നമ്മൾ എടുക്കും. അയ്യാ കൈസ മതിയ. അപ്പൊ ഒരു ഫ്രൂട്ട്സ് കച്ച ബെസ്റ്റ് പ്ലേസ് ഇൻ ദ വേൾഡ് കാശ്മീർ. ഓക്കേ, കാശ്മീർ ഇസ് ഹെവൻ ഇൻ ദ വേൾഡ്. കാശ്മീരിന് എന്താണ് ഇവിടെ പറയല്, ലോകത്തിലെ സ്വർഗ്ഗമാണ്. സ്വർഗ്ഗമാണ് കാശ്മീർ എന്നോ? യാ, പാരഡൈസ് ഓൺ ദ എർത്ത്. അപ്പൊ ഇത് ആ സാധനം എത്തിയിട്ടുണ്ട്. ഇതാണ് ഒരു പ്ലേറ്റ് കേട്ടോ. അല്ലാ, ഈ ഒരു പ്ലേറ്റിന് 70 രൂപ. ഈ കൂട്ടത്തില് മൂപ്പരും പോരുണ്ട്, എല്ലാരും പോവാണ്ടല്ലേ, മൂപ്പർക്കും പോവാ. അടിപൊളി, ബൈ ബൈ. ഓ, ഹുക്കൽ ചാന്നാ കേരള കേരള. ഇവർക്ക് വീട്ടിൽ എടുക്കണ മാടി കേട്ടോ. ഈ പരിപാടി ഉണ്ടല്ലോ അവിടെ സ്പീഡ് ബോട്ടിൽ, നമുക്ക് ഇങ്ങനെ കയറുന്നിട്ട് ഇങ്ങനെ പോവാലെ. ആപ്പിൾ ഉണ്ട്, മുന്തിരി ഉണ്ട്, നല്ല പുളിയുണ്ട്. 3000 ചിക്കാറുകള്, കൊറേ എണ്ണം പാർക്കിങ്ങിലുണ്ട്, കൊറേ എണ്ണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അല്ലേ. പിന്നെ നമ്മളെ ഷിക്കാറിന്റെ
ഓണർ പറഞ്ഞ എന്തോ സംഭവം കഴിഞ്ഞ കൊല്ലം ഡിസംബറിൽ ഈ ഒരു ലേക്ക് മൊത്തമായിട്ട് ഫ്രീസ് ആയിരുന്നു ഇരുപതില് അല്ലെ 2020 മൊത്തം ഫ്രീസ് ആയിട്ട് ഇവിടുത്തെ ആൾക്കാർ മൊത്തത്തിൽ നടന്നിരുന്നു പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ പറയാ, നമ്മുടെ ബ്രോ പറഞ്ഞത് ഇവിടെ രണ്ട് കാര്യമാണ്, സ്കൂൾക്കൊക്കെ പോകുന്നതിന്റെ മുമ്പ് കുട്ടികളെ പഠിപ്പിക്കുക, ഒന്ന് നീന്താനും രണ്ടാമത്തെ ഇത് തൊയ്യാനും. നല്ലൊരു വരുമാന മാർഗം തന്നെയാണ് ഇവർക്ക്. കാരണം ഒരു മണിക്കൂറിന് 500 രൂപ ഇവർ വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു ദിവസം എങ്ങനെയാലും ഒരു 4 കിട്ടൂലേ? 2000 രൂപ ഉണ്ടാക്കുമല്ലോ. അത് മാത്രമല്ല ഇത് ഇതാട്ടോ സ്പോർട്സ് നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ. പക്ഷെ വേറൊന്നുണ്ട്, ഈ ഒരു ലേക്കിൽ എല്ലാ സമയത്തും ഉണ്ടോ എന്ന് അറിയില്ല. എല്ലാ സമയത്തും ചിലപ്പോൾ ഇവർക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവില്ല. ടൂറിസ്റ്റ് വരുന്ന സമയത്ത് ഏറ്റവും നല്ല സമയത്താണ് വന്നല്ലേ. മൂപ്പരന് പറഞ്ഞു ഇക്കൊല്ലം ഭയങ്കര നല്ലൊരു കൊല്ലാണ് അഹമ്മദുല്ലാന്നൊക്കെ പറഞ്ഞു കിട്ടുക. എന്താ സ്നോഫാളും അല്ലാണ്ടില്ല, കൂടുതൽ നോർമൽ അടിപൊളി തണുപ്പ്, ആ തണുപ്പുണ്ട്. ഐസായി കഴിഞ്ഞാൽ അവർക്ക് വർക്ക് ഉണ്ടാവില്ല, സ്റ്റക്ക് ആയി കിടക്കും, സ്റ്റക്ക് ആയി കിടക്കും, പിന്നെ ആൾക്കാർ വരലും നിൽക്കും. അപ്പൊ ഉണ്ടോ ഇതേപോലെ ബോട്ടിൽ പല സൗകര്യങ്ങളും, ഇതൊരു വാട്ടർ സ്പോർട്ട് കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റിയ ഒരു ഹൗസ് ബോട്ടാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ബില്ലിങ്ങും കാര്യങ്ങളും. അവിടെ അങ്ങനെ ഉണ്ടോ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, ആൾക്കാർ എടുക്കുന്നുണ്ട്, അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ 2-3 ബോട്ടുകാർ അവിടെ കൊണ്ടു നിർത്തിയിട്ടുണ്ട്. നമ്മളെ ബോട്ടുകാരന് നമ്മളെ ഇങ്ങോട്ട് വേണമെന്നൊക്കെ ചോദിച്ച് വേണ്ടെന്ന് പറഞ്ഞു, ചെറിയ ശതമാനം അയാൾ കിട്ടുന്നുണ്ടാവും. അപ്പം അതിനനുസരിച്ചായിരിക്കും, നമുക്ക് എന്തായാലും ഇപ്പം ഒന്നും താല്പര്യമില്ല. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ വലിയ ഹില്ല് ഹിൽസ് ജബർവൺ എന്ന് പറയുന്ന ഒരു മലകളാണ് ആ കാണുന്നത് കേട്ടോ, ജബർവൺ. ഓക്കെ, ഹൗ മെനി കിലോമീറ്റേഴ്സ് ഇൻ ദിസ് ദിസ് റൂട്ട്? അറൗണ്ട് അറൗണ്ട് ഓക്കെ. ആ ഇതിന്റെ ഒരു ചുറ്റളവ് എത്രയാണ്? 20,000. ഓക്കെ, 20,000 ആൾക്കാരുണ്ടാവല്ലോ ആ ഐലൻഡിൽ താമസിക്കുന്നത്. മാഗി പാസ്ത ഒക്കെ കിട്ടുന്ന സ്ഥലം അവിടെ ഉണ്ട്. ഈ ഭാഗത്തേക്ക് ഭയങ്കര സാൻഡ്വിച്ച് കിട്ടുന്ന ഫ്ലോട്ടിംഗ് ആണ് അവിടെ. അപ്പുറത്ത് എന്താണ് മൊബൈൽ കഫെ, വെജ് ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പെരുന്തണുപ്പില്ല, എങ്ങോട്ട് എത്തിയപ്പോ ഭയങ്കര ചായ, അങ്ങനെ രണ്ട് ചായയും കോഫിയും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. വെള്ളംകളി തണുത്തിട്ടാ കേസ്, ഇങ്ങനെ മലയാളമല്ലോ മലയാളം പറഞ്ഞ ആ പറഞ്ഞ ബോലോ ഒന്ന് പറഞ്ഞാളി. ഇതിനു വേണ്ടി വന്നിണ്ടാവല്ലേ, വള്ളംകളിക്ക് വേണ്ടി വന്നിട്ടുണ്ട്. അടിപൊളി അടിപൊളി. അപ്പൊ നമ്മളുള്ളത് ഈ ഒരു ഫ്ലോട്ടിംഗ് ചായക്കടയെന്നല്ലേ. ഇവിടെ അവിടെയൊക്കെ അപ്പുറത്തൊക്കെ ബോട്ടുകൾ വന്നിട്ടുണ്ട്, അവർക്കൊക്കെ സെയിൽ ചെയ്ത് കൊടുക്കാണ്. അപ്പൊ മൂപ്പർ രണ്ട് തോണി ഒരുമിച്ചുണ്ടോണ്ടിരുന്നെങ്കിൽ, രണ്ട് തോണി മൂപ്പര തോണിയില് ഓട്ടം വെള്ളം അറിയണ്ട ചാമ്പ, ആദ്യം അയിത്ത് വെള്ളം ഒഴിവാക്കണം, എന്നിട്ട് തൊയ്യണം, എന്നിട്ട് തൊഞ്ഞു തൊഞ്ഞു ഞങ്ങള് വേറെ മലയാളം കൂട്ടും. ചായയും പൊക്കപ്പടയും റെഡി ആയിട്ടുണ്ട്. രണ്ട് ചായ ഒരു പക്കവട അടിപൊളി. മൂപ്പർക്ക് വേണ്ടാറുണ്ടോ ഡ്രൈവർക്ക്? ഒന്നും വേണ്ട, എന്താ അറിയില്ല. അപ്പൊ പൈസ കൊടുക്കട്ടോ, പൈസ കൊടുക്കണം ഇതിന്റെ. അപ്പൊ ഇവിടെ ചായ ഒക്കെ ചിന്തിട്ടു ചെരിഞ്ഞു കണ്ട്. താങ്ക് യു, ശുക്രിയ. ബോട്ടൊക്കെ പാടെ കൂടി ആക്രമിക്കാൻ വരുമോ? ഇവിടെ ഏതാ ബാക്കി കിട്ടിയത്? അതിന് അസലേ തന്നെ കേട്ടോ, ഈ ഹിമാചലിൽ വന്നപ്പോൾ അവിടെ കണ്ടൊരു പ്രത്യേകതയാണ്, കിറ്റ്കാറ്റിന് പകരം ചിറ്റ്കാറ്റ്, പിന്നെ എന്താ സ്റ്റിക്കേഴ്സ് മാത്രം ഉണ്ട് അല്ലേ, ബാക്കി ലേസിന് പകരം ചേസ്, അങ്ങനെ എല്ലാത്തിനും കോപ്പി മാത്രം വെക്കുന്ന സ്ഥലമാണ് ഹിമാചൽ പ്രദേശ്. തോമസ് അഡിഡാസ്, ഓ ഇത് അഭിവാസിന്റെ പുതിയ കോപ്പി ഇറങ്ങി അഡിഡാസ് ആയിരുന്നില്ലേ, അതേ സിസ്റ്റം അതേപോലെ. വേറെ ആളാണിത്, അടിപൊളി.
ഫ്ലോട്ടിംഗ് തന്നെയാണ് മുഴുവനായിട്ട്, ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. എന്താ ഒരു വീട് ഒഴുകിയവരുണ്ടോ? ഹോട്ടലാണ് ഫുള്ള്. ഇതിലന്നല്ലേ റമ്മൊക്കെ വെച്ച് സെറ്റാക്കി ഉണ്ടാക്കി കേട്ടോ. ഡെലിവറി ഒക്കെ ഉണ്ട്, ഹോം ഡെലിവറി അല്ല, ബോട്ടിൽ ഡെലിവറി. വേറെ കൊണ്ടുപോയി എടുക്ക ആണോ അവിടെ ഒക്കെ കൊടുത്തില്ലേ? കശ്മീരി ട്രഡീഷണൽ ഡ്രസ്സിൽ വരുന്ന ആൾ. പള്ളി പോയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ എന്താണ്? ഓക്കെ പയ്യാ, അക്കരന്ന് ഇക്കരക്ക് എത്തിട്ടോ. പള്ളി പള്ളി തുടങ്ങി വന്നിട്ടില്ലേ? നമ്മൾ താമസിച്ചു അവിടെ കേട്ടോ, ന്യൂ ഗ്രീൻ വ്യൂവിന്റെ അവിടുന്ന് പോന്നിട്ട് നേരെ അതിലെ പോയിട്ട് അപ്പുറത്ത് കൂട്ടം അങ്ങോട്ട് വന്ന് ഒരു മണിക്കൂർ, ഒന്നേക്കാൾ മണിക്കൂർ എടുത്തിട്ടുണ്ട് സമയമല്ലേ. മൊത്തം നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിഞ്ഞു. ഇനി നമ്മൾ പള്ളിയിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണട്ടോ. അങ്ങനെ ഗൈസ് നമ്മളത് ആ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. പള്ളി കഴിഞ്ഞു. പള്ളി അടക്കമൊക്കെ കിട്ടുക കേട്ടോ, ചില സ്ഥലത്തൊക്കെ കിട്ടും. പിന്നെ നമുക്ക് പള്ളി നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, ചുമ ജമ്മു കസൂറൊക്കെ ആക്കി പോയാൽ മതി. അപ്പോൾ നല്ല പള്ളി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉള്ള കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അവിടെ ഷൂവിൻ്റെ കച്ചവടമൊക്കെ ഉണ്ടല്ലേ. ഷൂവിന് എത്ര വില പോലെ ചോദിച്ചാലല്ലേ? അടിപൊളി ഷൂ കളിക്കാം. ഇവിടെ നമ്മള് കണ്ടൊരു പ്രത്യേകത കേട്ടത്, എല്ലാത്തിനും വില കുറവാ അല്ലേ. വലിയ വലിയ അടിപൊളി കോട്ടിനും അങ്ങനത്തെ കോട്ടിനൊക്കെ 400 രൂപ ഒക്കെ വില ഉള്ളൂ. പള്ളിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഫുഡോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ നോക്കണം. പിന്നെ വേണ്ട, അവിടെ കൈ ഇടാത്ത ആൾക്കാർ കുറച്ച് ആൾക്കാർ വരുന്നത് തണുത്തിട്ട് തോന്നുന്നുണ്ടല്ലേ. കൈ ഇടും ഇനി ആവശ്യം മാത്രം കാര്യങ്ങളുണ്ട്. ചിക്കൻ ഐറ്റംസ് കാര്യങ്ങൾ പഞ്ചാബി ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്ക് മാത്രമാണ് ഇവിടെ. കബാബ്, ചിക്കൻ പൊരിച്ചൊക്കെ ഉണ്ടല്ലോ അല്ലേ. ടയറൊക്കെ സോപ്പാണ്. ഇതിൽ നിന്ന് ഓർഡർ ചെയ്ത് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. മരത്തുമതി ഇരിക്കണ്ടേ. നമ്മൾ ബിരിയാണിയും
ഫിഷ് പൊരിച്ചതും എത്തിയിട്ടുണ്ട്. അങ്ങനെ രസം ഉണ്ടോ? ഒരു അറബിക് സ്റ്റൈൽ. അവിടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന ചേട്ടൻ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളെ ഫുഡൊക്കെ കഴിച്ചു, ഉഷാറായി. അപ്പോൾ നമ്മൾ ഡാൽ ലേക്കിൻ്റെ ഈ ഒരു പരിസരത്ത് നിന്നും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിപ്പിയാണ്. ഇനി നാളത്തെ വീഡിയോ ഉണ്ടോ? കാരണം ഇന്ന് അത്യാവശ്യം ടൈമായി കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങോട്ട് വല്ലാതെ നീങ്ങാല ടൈമില്ല. ഇവിടെ പെട്ടെന്ന് രാത്രി ആവുന്നതുകൊണ്ടേ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലേ. ഇഷ്ടം പോലെ ഇതേപോലെ സി ആർ പി എഫിൻ്റെ വണ്ടികൾ ഇങ്ങനെ ഇഷ്ടംമാതിരി പോകണമാണ്. അപ്പോൾ അടിപൊളി ലേക്ക്, ഡാൽ ലേക്കിൽ എന്തായാലും മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് നോർത്തിലേക്ക് വരികയാണെങ്കിൽ കശ്മീർ വരാം, ഡാൽ ലേക്ക് വരാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. ബൈ ബൈ.